ഹായ് ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം മുത്തുമണികളെ. ഇന്ന് നമ്മള് നമ്മുടെ കൂടെ വേറൊരു ഇന്നത്തെ വീഡിയോക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ബിലാൽ ഇല്ല കേട്ടോ. പ്രത്യേകതയല്ല, അതൊരു ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം. കാരണം അത് ആൾക്ക് സുഖമില്ല, സുഖമില്ല. അത് ആള് റൂമിൽ കിടക്കുവാണ്. അവന്ന് വിളിച്ചു, പക്ഷെ വരാൻ പറ്റില്ല, വരാൻ കഴിയില്ല ആൾക്ക്. അതുകൊണ്ടാണ് നല്ല കേട്ടോ. ആൾക്ക് ചെറുതായിട്ട് ഇന്നലെ ഒന്ന് മഴ കൊണ്ടിരുന്നു. മഴ കൊണ്ടതിന്റെ ചെറിയൊരു ക്ഷീണം കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്കിന്ന് നേരെ ബേക്കൽ ഫോർട്ട് അല്ലേ, ബേക്കൽ ഫോർട്ട് പോവാം. അതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാറിലൊന്ന് കറങ്ങി അടിച്ചു പൊളിച്ച് ഉഷാറാക്കിട്ട് പോവാം. അത് മാത്രല്ല, നമ്മള് കോട്ടന്റെ ഉള്ളും അതേപോലെ പാർക്കിന്റെ ഉള്ളും നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് കാണാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മളതിന്റെ പുറത്തുള്ള ഒരു കാര്യങ്ങള് കുറച്ചൊക്കെ വിശ്വാസം നിങ്ങളെ മുന്നിലേക്ക് ഇപ്പൊ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അതാണ് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് അടിച്ചു പൊളിച്ച് ഉഷാറാക്കി കാറൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് അടിച്ചു പൊളിച്ച് നമ്മുടെ കൂടെ ആരൊക്കെയുള്ള ഒന്ന് പരിചയപ്പെടുത്തിയേ. പേര് ഞാൻ സയ്യിദ് സ്വാലിഹ്. സ്വാലിഹ്? ഞാൻ സയ്യിദ് റാഫിദ്. ഞാൻ സയ്യിദ് റാഷിദ്. എന്തായാലും നമുക്ക് പോവല്ലേ. ഗൈസ്, ഇപ്പൊ നമ്മള് ബേക്കൽ ഫോർട്ടിലേക്ക് കയറാൻ പോവാന്ന് കേട്ടോ. ബേക്കൽ ഫോർട്ടിലേക്ക് പോകുമ്പോ ഉള്ള ഒരു സംഭവമാണ്, അധികം പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. എന്തായാലും ഫ്രണ്ടിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ അല്ലെ. ഇപ്പൊ നിങ്ങക്ക് ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് കാണുമ്പോ തന്നെ നിങ്ങക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഒരു കോവിഡിന്റെ ഇഷ്യൂ ആയത് കാരണം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ഫ്രണ്ടൊക്കെ ഒന്ന് പോയി കണ്ടു വരാം. ഇല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവും ഇവിടെ. പിന്നെ ബേക്കൽ ഫോർട്ട് നല്ല അറിയപ്പെടുന്ന സ്ഥലമല്ല, ഫേമസ് അല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ അധികം ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ കോവിഡിന്റെ സമയമായത് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നിൽ പോയി ഒന്ന് പോയി വരാം. പിന്നെ ഒന്ന് എന്താ പിന്നെ വേറെ എന്താ വേറെ നമുക്ക് ഇതിന്റെ ബാക്കിൽ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ശരി, നമുക്ക് കുറച്ച് കാണാം. നടത്തി കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ. ബീച്ച് ന്യൂ ബീച്ച്, പുതിയ ബീച്ച്, പുതിയ ബീച്ചാന്ന് പറഞ്ഞ പോയി നോക്കാം നമുക്ക്. വരി എന്തിത് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് തുറന്നു വെച്ചു. അത് ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇവിടെ ഒരു അമ്പലം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് ഓപ്പൺ, ഈ ഗേറ്റ് ഓപ്പൺ ആയിട്ട്. ശരി, അമ്പലം എന്ന് പറയുമ്പോ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ചരിത്രം ഉണ്ടോ അതില്? ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ളതാണ്. ഈ ബേക്കൽ ഫോർട്ടിന്റെ ചരിത്രം അറിയിക്കാക്ക്. ബേക്കൽ ഫോർട്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ശിവപ്പനായക എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ടിപ്പു പിടിച്ചടക്കിയതാണ്, അങ്ങനെയാണ് പറയുന്നത്. നമ്മളിത് പരിമിതികളുള്ള അറിവുകളാണ്, അതുകൊണ്ട് നമ്മള് കേട്ടറിയുന്ന അറിവുകളാണിത്. അപ്പൊ മുത്തുമണികളെ, നമ്മളിപ്പോ ഉള്ളത് ബേക്കൽ ഫോർട്ടിന്റെ തൊട്ട് മുന്നിലായിട്ട് എൻട്രൻസിന്റെ മുന്നിലാണുള്ളത്. ഈ എൻട്രൻസിലേക്ക്, ഇപ്പൊ എൻട്രൻസിന്റെ അവസ്ഥ എന്ന് പറയുന്ന ഇതാണ്, ഗേറ്റ് അടവാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ബേക്കൽ കോട്ട കാണാത്തതായിട്ട് കേരളത്തിൽ അധികം ആളുകളും കുറവായിരിക്കും. കാരണം അത്രയ്ക്കും അടിപൊളി ഒരു സംഭവമാണ് ഈ ഒരു ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വായിക്കുക. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ ഹിന്ദിയാണ് കംഫേർട്ട്. ഹിന്ദി വാല ആത്മീക്കോ കംഫേർട്ട് കർണേ കെ ലിയേ യേ അച്ഛാ വാല ഏതിൽ ഹേ. ഇനി ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് ദിസ് ബേക്കൽ ഫോർട്ട്സ് ഹിസ്റ്ററി ഓഫ് അല്ലേ, അങ്ങനെ എന്തോ ആണ്. അല്ലേ മുത്തുമണികളെ, ചരിത്രം അല്ലേ. ഇംഗ്ലീഷ് ഹിന്ദി ഇതൊക്കെ ഞാനല്ലേ കാണിക്കുള്ളൂ, വേറെ ആരെയും കാണിക്കൂ. ഇവിടുത്തെ ജസ്റ്റ് മലയാളം മാത്രം പറഞ്ഞുതരും. എന്താ നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്ന എനിക്ക് ഹിന്ദിയും പഠിക്കാം, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനോ ഇംഗ്ലീഷും പഠിക്കാം അല്ലേ.
എന്താണ് നിങ്ങൾ പേര്? എന്താ നിങ്ങളെ ഒരു ഉഷാറില്ലാത്ത? ഏ ബിലാലില്ല ഏട്ടാ? ബിലാലൊക്കെ ബിലാലും പഴയ ബിലാലല്ലടാ. നിങ്ങൾ നോക്കിയ ഒരു ബേക്കൽ ഫോർട്ടിന്റെ ഇപ്പൊ ഒരു നാലഞ്ച് ആറ് ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു ഇതിന്റെ ഉള്ളില് ഈ ഒരു സംഭവം ഉണ്ടല്ലേ, യുദ്ധക്കളം പോലെ കിട്ടി മറ്റേ സാധനം വെച്ചിട്ട് ഉണ്ട എറിയാൻ വേണ്ടിട്ട്, മറ്റേ എന്താ പറയാ മിസൈല് ബീരങ്കി അടിക്കാൻ വേണ്ടിട്ട്. ഇതാണ് നമ്മുടെ ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ. ഇതാണല്ലേ നമ്മുടെ എന്താ പറയാ ശ്രീ മൂപ്പര്? അവിടെ വായിച്ച എന്താ അവിടെ വായിച്ച ചരിത്രം? ശ്രീ പറടാ ശിവപ്പനായക അദ്ദേഹത്തിന്റെ ഒരു മന്ദിരാണെന്ന് തോന്നുന്നു, അമ്പലമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോട്ടെ, ഞാൻ ക്യാമറ ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. ആ നല്ലൊരു വൃത്തിയുള്ള അല്ലേ, ഉള്ളിൽ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ, കോവിഡ് ആയിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് സംഭവം. അല്ലെങ്കിൽ നമ്മള് പൊളിച്ചടിക്കാനെ. ഇതിന്റെ ഇത് ഇപ്പോ നമ്മുടെ ബേക്കൽ ഫോർട്ടിന്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അവിടെ പോയി നിന്നാ കൊതിയാവുന്ന അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്ക് ഒരു ഭംഗിയായിരിക്കും അവിടെ പോയി നിന്ന് കാണുമ്പോ അല്ലെ. നമുക്കിപ്പോ ജസ്റ്റ് പുറത്ത് എൻട്രൻസ് ഉള്ളിൽ കയറാതെ തന്നെ നമുക്ക് ഉള്ളി ഇതിന്റെ പുറത്ത് നിന്ന് തന്നെ നമുക്ക് ഇത് ഇതിലേക്ക് കയറാൻ ഒരു സംഭവമുണ്ട്. ആ ഇത് അല്ലേ ഒരു നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു രാജാവിന്റെ പണ്ട് കാലത്തെ ഒരു എന്താ പറയാ അല്ലേ ഒരു രാജകൊട്ടാരം, ഒരു കൊട്ടാരം കോട്ട എന്താ പറയാ ഇതിന്റെ ഉള്ളില് യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയുക ഭടന്മാര് അവിടെ ഇവിടെ ഒന്ന് അവിടെ രണ്ടര ഇവിടെ രണ്ടര അവിടെ. നമ്മള് ചരിത്രം ഈ ഇതിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ചാ മതി. അത് മയിലടാ പേര് താത്തി വെച്ചിരിക്കണ്ടാ, നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. നമുക്ക് പോയേക്ക വാ കാണാപ്പോ കുത്തുപണികൾ. ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഈ ഒരു ബേക്കലിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ബേക്കലിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ ഒരു ടിപ്പു സുൽത്താൻ കീഴടക്കിയ ഒരു സംഭവം, പിന്നെ ഞാനവിടെ കാണിച്ച ചരിത്രവും. ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, മുതുകാട് എന്ന് പറയുന്നൊരു അദ്ദേഹത്തിന്റെ നാട് എവിടെയാ? നാട് അറിയില്ല, നാട് അറിയില്ല. മുതുകാട് എന്ന് പറയുന്നൊരു അല്ലേ, യൂട്യൂബിൽ അടിച്ചാ കാണാം. അത് ശരി. അപ്പൊ പിന്നെ ഞാനിപ്പോ ഇതിലൊരു റോളില്ല എനിക്ക്. ഓക്കെ, മുതുകാട് എന്ന് പറയുന്ന ഒരു അദ്ദേഹം മെജീഷ്യൻ ആണെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞ. അദ്ദേഹം ഇതിന്റെ ഏത് എവിടുന്നാ തുടങ്ങി വന്നേ? പുറത്തുനിന്ന് ഉള്ളിലേക്ക് കേറിയതാ അടിവൈ. അത് ശരി. പുറത്തുനിന്ന് ഇതിന്റെ അടിയിൽ കൂടെ വേറെ ഒരാൾക്കും വരാൻ പറ്റില്ല എന്നാ പറയുന്ന അല്ലേ. ഇത് കണ്ട നിങ്ങൾ, ഇതിന്റെ ഉള്ളിലൂടെ ഒരു ഗുഹയാണ്, ഇതിന്റെ ഉള്ളിലൂടെ ഒരു മെജീഷ്യനായ അദ്ദേഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. അപ്പോ ഈ ഒരു ചലഞ്ച് ഞാനും ബിലാലും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തേനെ, ഉള്ളത് പറയാം ഏറ്റെടുക്കും അതിനോട്, അല്ലെങ്കിൽ ശ്രമിക്കുക തന്നെ ചെയ്യും. ഇത് മെജീഷ്യനെ കൊണ്ട് മാത്രം പറ്റുമെന്നാ പറഞ്ഞ്. നമ്മളിപ്പോ വെല്ലുവിളിക്കുന്ന ഒന്നല്ല, നമ്മൾ ഈ ഒരു ചലഞ്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാതെ വെച്ച് എന്താ ഉള്ളത്, നമ്മൾ തെളിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണത്. അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് കൂടെ വന്നിട്ട് ഈ ഒരു ഗുഹയ്ക്ക് എന്തെങ്കിലും എന്ത് അടച്ച ഗുഹയല്ലേ ഇത്, പണ്ട് ഇതിന്റെ ഇടയിൽ ഒരു ഗുഹ ഉണ്ടായിരുന്നു, ഇത് ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്, ഇപ്പഴല്ല കുറെ മുന്നേ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ വരാൻ ഒരു മനുഷ്യനോണ്ട് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ ഈ മുതുകാട് എന്ന് പറയുന്ന ഈ ഒരു മെജീഷ്യൻ അദ്ദേഹം ഇതിലൂടെ വന്നിട്ട് ഈ ബേക്കൽ ഫോർട്ടിൽ പോയിട്ട് ബേക്കൽ ഫോർട്ടിൽ ഇതേപോലെയുള്ള അതായത് ഈ ബീരങ്കി വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ പോയിട്ട് ബേക്കൽ ഫോർട്ടിന്റെ ഉള്ളിൽ ഏറ്റവും ഹൈറ്റിലുള്ള സംഭവം, അതായത് കോട്ടയുടെ ഉള്ളിൽ ഏറ്റവും ഹൈറ്റിൽ നമ്മൾ ഹൈറ്റിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ആര് എന്താ പറയുക അവിടെ ബീരങ്കിയൊക്കെ ഉണ്ടാവും ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് കൊടി നാട്ടി എന്നാ പറയുന്നത്. എന്ത് കൊടിയാ നാട്ടിയ? ഇന്ത്യൻ്റെ ഫ്ലാഗാ, ഇന്ത്യൻ ഫ്ലാഗ് നാട്ടി എന്നാ പറയുന്നത്. അടിപൊളി അല്ലേ, എന്താ പറയുക അതൊരു അടിപൊളി സംഭവമായി. ഇവിടെ വന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ മുത്തുപണികളെ നമ്മളിപ്പോൾ അവിടുന്ന് ബേക്കലിൽ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു, കാരണം അവിടെ അടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അടിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ അവിടെ ഗേറ്റ് അടവാന്ന് ആരും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുള്ളേ, ഇത്ര വിശാലമായ വഴി ബീച്ചിലേക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിന് പൊട്ടന്മാരായി ഇവിടെ നോക്കി നിൽക്കണം? ഇറങ്ങും മക്കളെ, ഇറങ്ങുവിൻ. ഓടുവഴിയാണല്ലേ, നമ്മക്ക് ഇങ്ങനെ എത്ര വൈകുന്നു. ഇത് കണ്ട നിങ്ങള് വെള്ളത്തിൽ ചവിട്ടി പോവേണ്ടി വരാം കേട്ടോ. ഇപ്പൊ കാലിന്റെ അടിയിൽ ഒരു തണുപ്പ് വരുന്നില്ലേ? എന്തേ
അടിപൊളി വ്യൂ ആണ്. എടാ ബേക്കലല്ല ബേക്കല്, ഓക്കെ. ഈ സമയത്താണ് നല്ല തീര ഉണ്ടാവുക. ശരി, ഇപ്പൊ ബീച്ചൊക്കെ തുറന്നിരുന്നെങ്കിൽ പോയി അങ്ങോട്ട് വെള്ളത്തിൽ ചാടന്നെ. അതിനാണ് ഈ ഇട്ടുന്നേ. ഇത് നേരെ ഒരു ചാടാൻ വേണ്ടിട്ട്. എന്താ അല്ലേ മക്കളെ, ഒരു വ്യൂ നോക്കിയ നിങ്ങള്. ബേക്കൽ കോട്ടയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണാൻ പറ്റുന്നേ. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നേയായിരുന്നു. എന്താ ഈ ഒരു ബീച്ച് അടിപൊളിയാട്ടെ കാണാനായിട്ട്. നോക്കിയേ നോക്കേട്ടോ, ബേക്കൽ ഫോർട്ട് ആണ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടുന്ന് കാണുന്ന ആ ഒരു ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ആ ഒരു ഭംഗി നമുക്ക് എന്തായാലും ഇങ്ങനെ കാണുമ്പോ കിട്ടില്ല എന്നറിയാലോ നിങ്ങക്ക്. എന്താ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഗായ്സ് അടിച്ചു പൊടിച്ച്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഇപ്പൊ നമുക്ക് ഇനി പോകുമ്പോ ഒരുപാട്, അതായത് പോകുന്ന വഴിക്ക് അധികം നമുക്ക് ബീച്ചാണ് കേട്ടോ, ബീച്ച് ഏരിയകൾ. ഇപ്പൊ പല പല തരത്തിലുള്ള ബീച്ചുകൾ ഉണ്ട്. അതില് സാധാ ബീച്ചുണ്ട്, പിന്നെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെ ഉള്ള ബീച്ചുകളുണ്ട്. ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട്, അങ്ങനെ ബീച്ച് ഉണ്ട്. അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ചെറിയ കുഞ്ഞു ബീച്ചുകൾ, വലിയ ബീച്ചുകൾ ഒക്കെ നമുക്ക് കിട്ടും. കാരണം നമ്മള് കേരളത്തിന്റെ ഒരു കടൽ പ്രദേശത്തിൽ കൂടെ അല്ലേ നമ്മള് പോകുന്നത്. കടൽ വഴി അല്ല ചമരം. കടൽ കണ്ടിട്ട് കുറച്ച് കാലായിരുന്നു. മഴ പെയ്യട്ടടാ. കടൽ കണ്ടിട്ട് കുറച്ച് കാലായില്ലേ മക്കളെ. കോവിഡ് ഒക്കെ ആയിട്ട് നമ്മൾ കൊറേ കാലം നാട്ടിൽ നിക്കുവല്ലേ. അപ്പൊ എന്താ പറയാ, നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്ന കാണുമ്പോ നിങ്ങക്ക് ഒരു ഇത് തോന്നുന്നുണ്ടാവും അല്ലെ. സാരമല്ലോ മക്കളെ, നമുക്ക് നമ്മുടെ നാട് നമുക്ക് തിരിച്ചു വേണം. എല്ലാരും പ്രാർത്ഥിക്കാം. കാരണം ഇപ്പോഴത്തെ കോവിഡിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും നമ്മൾ നടക്കുന്ന വൈക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓരോരുത്തർ വരുവാന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഇത് പാലിക്കണം. എന്തായാലും സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പാലിക്കുക, നിയമങ്ങൾ പാലിക്കുക, നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുക. എങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ ഇത്ര കാലമായിട്ട് കുറെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കോവിഡിന് നമുക്ക് അത്ര വലിയൊരു ഇതാക്കാൻ. നമ്മള് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ മാസ്ക് ഇങ്ങനെ താത്തിയിട്ട് നമ്മളെല്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഇട്ടിട്ടാണ് കോവിഡിന്റെ എല്ലാ ഇതും പാലിച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കാൻ വേണം. നമ്മള് സേഫ്റ്റി നമ്മുടെ നാടിനെ നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ പോയിട്ടാണ് നമ്മള് ഓവറായിട്ട് സംസാരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ അല്ല. അവിടെ ഒരു മൂടിക്കെട്ടല്ലേ മഴയാന്ന്. ഓ പേരും മഴ വരുന്നുണ്ട്. കുളിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് നനഞ്ഞു കുളിക്കാനുള്ള പരിപാടിയാന്ന്. ഓ മച്ചവര, നമ്മളെ കേരളത്തിന്റെ ഭംഗി നമ്മള് കാണുവാന്ന്. ബിലാലിന് ഭയങ്കര നഷ്ടടിച്ച ഒരു നിമിഷമാട്ടെ ഈ കാണുന്ന നമ്മള്. പാവമാണ് ഈ ഒരു വീട് അവനെ പോയി കാണിച്ചു കൊടുത്ത. എനിക്ക് വന്നാ മതി. മക്കളെ കളിക്കടാ, അടിച്ചു പൊളിക്ക്, അടിച്ചു പൊളിക്കടാ. അവിടുന്ന് നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. ഓ ഗായ്സ് പിന്നെന്താ, അത് അവിടുന്ന് ആ വെള്ളം തീർക്കണത് കാണാൻ. നല്ല സ്ട്രോങ് കേട്ടോ. അപ്പൊ പക്ഷെ അവിടെ മഴയുണ്ടല്ലോ, നല്ല മഴയുണ്ട്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോ ആ ഒരു വ്യൂ. അപ്പൊ എനിക്ക് ഞാനിപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ബേക്കൽ ഫോർട്ടിന്റെ അവിടെ പോയിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബീരങ്കി ഒക്കെ വെക്കുന്ന ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇനി കടലാക്രമണം വല്ലതും ഉണ്ടായാലോ എന്നുള്ള ആ ഒരു അല്ലേ, അവിടെയാണല്ലോ അതിന്റെ ഒരു സംഭവം. ഇതിന്റെ ശരിക്കും വിഷ്വൽസ് ഇതല്ല. അതെ അതെ, എല്ലാവർക്കും അതെ, അത് നിങ്ങൾക്ക് കിട്ടിയൊരു സ്വത്താണ്. കാരണം ബേക്കലിന്റെ അടുത്ത് സ്വന്തം വീടും. അത് പറഞ്ഞ കാര്യമില്ല, നമുക്ക് എന്ന് പറഞ്ഞാല് നമുക്കിത് അടുത്തായതുകൊണ്ട് നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണം ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാനേ ചെയ്യണം. പക്ഷെ ഇപ്പൊ ഇവ മുറ്റത്തെ മുല്ലക്ക് മണം ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാന് എനിക്ക് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, ഞാനിവിടെ വന്നപ്പോ എന്റെ അതേപോലെ തന്നെയല്ലേ നിങ്ങള് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു, അതായത് നമ്മുടെ ഫാമിലി ആയിട്ട് വരുമ്പോഴും
അത് അങ്ങനെ കിട്ടും. നമ്മളിപ്പോ സ്ഥിരമായിട്ട് വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. അത് അവിടുത്തെ ഗാർഡ്സ് ആയിരിക്കും. നമ്മളവിടെ പോയപ്പോ കൊറേ വണ്ടികൾ അവിടെ നിർത്തിയിട്ടില്ല. അവിടുത്തെ സ്റ്റാഫുകളാണ്. പിന്നെ ഓവർ അധികം ആള് ഇപ്പൊ ഈ ബാക്കിലോട്ട് തോന്നുന്ന നല്ല ആളുകൾ ഈ കോവിഡ് സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ആളുകൾ വരും അല്ലെ. ഇതിപ്പോ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നത് നോക്കണ്ട, ഇത് കോവിഡിന്റെ സമയം ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആളാണ്. ഈ ഒരു ബീച്ച് നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല മക്കളെ, എത്ര ആളുകൾ നിറഞ്ഞിരിക്കുന്നോ. ഞാൻ കാണാറുണ്ട്. ഞാൻ പല വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലാണെങ്കിലും എന്റെ ലൈഫിൽ ഒരു അഞ്ചു വട്ടമെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതില് രണ്ടു വട്ടങ്ങളെ കൂടെ തന്നെ ഇപ്പൊ മൂന്നാമത്തെ വട്ടം. ഭാഗത്തേക്കാണ് ബീച്ച് ഉള്ളത്. ബീച്ച് അങ്ങോട്ടേക്കാണ്. നമുക്കിപ്പോ അവിടെ മഴ പെയ്ത് ചീതലടിക്കുന്നതിന്റെ ഇതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് വരുന്ന പരിപാടി നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ തെറിക്കുക. മഴ വരുന്നതിന് മുന്നേ തീർക്കാം അല്ലേ. മഴ വരുന്നുണ്ട്. നമ്മളൊക്കെ നനഞ്ഞ് വേറെ കോലത്തിലായി പോകും. അതുകൊണ്ട് അപ്പൊ മുത്തുമണികളെ നമ്മളിതോ നേരെ അവിടുന്ന് റൂമെന്ന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് എന്താ പറയാ, ഭക്ഷണമൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. വിരുന്ന് എന്തൊക്കെയാന്ന് നോക്കി നിങ്ങള്. അതെ അതെ അതെ, അടിപൊളിയായിട്ടുണ്ട്. വിലാൽക്ക് എത്തി. വിലാൽക്ക എന്താണ്, എന്താണ് ഏത് കോണേ കൊച്ചിയിലുള്ള ഇന്ത്യയിലുണ്ട്. എന്തായി സുഖല്ലേ? ഏകദേശം ഇപ്പൊ നോർമലായി. ഡോക്ടർ ഉണ്ടല്ലോ അവിടെ. പിന്നെ എന്തിനു മേടിക്കണം? ഇടക്കിടക്ക് ഒന്ന് രണ്ട് ദോശക്ക്. സംഭവം വേറൊരു സീൻ ഉണ്ട് കേട്ടോ. ആൾക്ക് തലവേദന ഉള്ളതിന് പിന്നെ എന്താ ഗുളിക കൊടുത്തത്? ഈ ഗുളിക കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കുടിച്ച് അപ്പം മാറുമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഉണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഗുളിക കുടിച്ചിട്ട് ആള് ആകെ ഡൗൺ ആയി പോയി. എന്താണ് നമ്മള് പറയാറില്ല, നമുക്ക് ഇപ്പൊ ഈ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മള് മരുന്ന് കഴിക്കുമ്പോ ആദ്യം ഒന്നും അങ്ങോട്ട് ഡൗൺ ആയിട്ട് പിന്നെ കണ്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ പവറപ്പായി കഴിഞ്ഞാണ്. നമുക്ക് ഇരിക്കല്ലേ, നോക്കി. ഇതെന്താ ഇതെന്താ ഉരുളങ്കി അങ്ങ്, അതേപോലെ തന്നെ അച്ചാർ, മത്തി. ഓ ബിലാലെ, ബിലാൽക്ക മത്തി. ബിലാൽക്ക് ഭയങ്കര മത്തിനോട് ഭയങ്കര ക്രേസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. കേരളക്കാരുടെ ഫേവറേറ്റ് ആണ് സംഭവം മത്തി. പക്ഷെ ഇവിടെ വന്നപ്പോ സംഭവം ഉണ്ടായിട്ട്, നമ്മള് മംഗലാപുരത്ത് ഡോക്ടറെ നിനക്ക് ഏത് എന്താ ഇപ്പൊ വേണ്ടെന്ന് ചോദിച്ചൊരു ദിവസം നൈറ്റ് എനിക്ക് മത്തി, പെട്ടെന്ന് ഒരു രാത്രി മത്തി കിട്ടിയില്ല. അന്ന് ഓർഡർ ചെയ്തിട്ടാ. എന്നാ പിന്നെ എന്തായാലും നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കണം കേട്ടോ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോയി. ഇത് നല്ലൊരു പാട്ടുകാരനാണ്, പാട്ടുകാരെ കൂടെ ഒക്കെ പാട്ടൊക്കെ പാടി നമുക്ക് ഉഷാറായിട്ട് വൈകിട്ട് പോയി കേട്ടോ. അങ്ങനെ അമ്മച്ചമാര് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മളിതാ ഇങ്ങനെ ഒന്ന് കൂട്ടം കൂടി ഒന്ന് ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പിരിയാം അല്ലേ. ബിലാല് കൊറേ ആയി പുതപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇന്ന് രാവിലെ ഉണ്ട്. എന്താ പറയാ, ഈ ഒരു പുതപ്പിന്റെ ഉള്ളിൽ കേറിയതാ ഇപ്പൊ രാവിലെ. ഞാൻ പറഞ്ഞതാ രാവിലെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛനെ നീച്ചോ അല്ലെ അങ്ങനെ ബെൻഡായി നിക്കേണ്ടി വരും. ഇങ്ങനെ ചെന്നൊടി കിടക്കുന്നുണ്ട്, അതേപോലെ കിടക്കേണ്ടി വരുന്ന അറിവില്ലേ. ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു. ഇന്നലെ മഴയൊക്കെ കൊണ്ടതാണ് പ്രശ്നമായത്. ഇനിയിപ്പോ നാളെ രാവിലെ സീനാവോ പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുത്തുമണിയുടെ ഒരു സോങ് ആണ്. ഒരു സോങ് കഴിഞ്ഞാല് വേണമെങ്കിൽ ഞാനൊരു സോങ് ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പിരിയാം. വാ 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 തുടങ്ങിക്കോ. വാ എണീച്ചേക്ക്, അല്ലേ ഇരുന്നോ 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 ഇരുന്നോ. പാടടാ യാനബി യാനബി സല്ലു വാലിഹി തു കുജാമൻ കുജാ തു കുജാമൻ കുജാ
तू को जा मन को जा तू अमीरे हरम मैं फकीरे आजम तेरे गुन और ये लब में तलब ही तलब तेरे गुन और ये लब में तलब ही तलब तू अता ही अदा तू को जा मन को जा तू को जा मन को जा കല്യാണത്തിന് നമ്മുടെ ഇക്കയുടെ കല്യാണത്തിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് കൊറേ മുന്നെയാണ് അന്ന് ഇവന് ഇത്ര ഐറ്റൊന്നും ഇല്ല ഇത്ര കുഞ്ഞാണ് കുറച്ച് ആ ഒരു സമയത്ത് ഇയാള് ബസ്സിൽ വെച്ച് കാശിയ ഒരു കാച്ചലാണത് എന്താല്ലേ അടിപൊളിയല്ലേ ബിലാലെ ബിലാല എന്താ വിട്ടില്ലേ ഇനിയുണ്ടോ ഇതുപോലൊരു ബിലാല് കുറച്ച് ബൂസ്റ്റ് ആവണം കേട്ടോ ബിലാലിന് ബൂസ്റ്റിന്റെ പരസ്യത്തിന് ഒന്ന് ഞാനൊരു ഇത് വേണ്ടി ഒരു സംശയം ഉണ്ട് അല്ല നമ്മുടെ അനിയനൊരു പാട്ട് ഏതായാലും പാടി ഇക്ക ഒരു വോയിസ് ആ ക്യൂട്ട് വോയിസ് ഉണ്ടല്ലോ ഒരു വോയിസിൽ ഇതിപ്പോ കുട്ടികൾ നമ്മളെപ്പോഴും കുട്ടികളാണ് നമ്മളെപ്പോഴും മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത് നമ്മള് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചത് നമ്മളൊക്കെ ഒരു ജനറേഷൻ ഒരു ഇതിൽ എത്തി അപ്പൊ കുട്ടികളേതാ കുട്ടികളൊക്കെ നമ്മള് പ്രോത്സാഹിപ്പിച്ച ന്യൂസിൽ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് വരുന്നത് എന്തായാലും വേറൊരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ആ ഒരു സംഭവം ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഈ പാട്ട് പാടി ഇദ്ദേഹത്തെ ഞാൻ ശ്രമിക്കുന്നു ഇവിടെ വന്നിരിക്കൂ ഇരിക്കൂ ഇത് നമ്മുടെ ടെന്റാണ് കേട്ടോ ഈ ടെന്റിന്റെ ഒരു അവസ്ഥ അതായത് ടെന്റ് എങ്ങനെയാണ് നമുക്ക് തുറക്കുക അല്ലെങ്കിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കമന്റിൽ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ടെന്റ് തുറക്കുന്നത് എന്താ കാണിക്കാത്തതെന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് കാണിക്കാൻ പറ്റിയ അവസ്ഥയിൽ എന്നാലും എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് തുറന്ന് കാണിക്കുക അതൊന്ന് തുറന്നേ പെട്ടെന്ന് 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 മച്ചന്മാരെ നമ്മളെ ടാഗാണ് ഇത് സൂക്ഷിച്ച് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഷാനിക്ക ഇത് കണ്ടാൽ ഞങ്ങൾ ആട്ടിപ്പായി പക്ഷെ ഷാനിക്ക കുഴപ്പമില്ല എന്നാ പറഞ്ഞേ അത് അങ്ങനെയുണ്ടാവും കാരണം ഇതിന്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇതിന്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ വരുന്നയാണ് അതാവുമ്പോ ഒരു നാലഞ്ച് ഒരു എട്ടെണ്ണം ഉണ്ടാവും തോന്നുന്നു ഇത് നീർത്തി കഴിഞ്ഞാല് ഒരു കോലായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ രണ്ട് സംഭവം ഉണ്ടായാലേ ഇത് വൃത്തിക്ക് നിക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതങ്ങനെയാണ് അറിയാത്തവരുണ്ടാവും ടെന്റ് യൂസ് ചെയ്യാത്തവരുണ്ടായിട്ട് കാണുന്നവരും ഞാൻ തന്നെ ഈ ഒരു യാത്രയിൽ അറിയുമ്പോ ഈ ടെന്റിനെ പറ്റിയൊക്കെ കാണുന്നതും പഠിക്കുന്നതും അപ്പോ ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ടെന്റ് എങ്ങനെ അടിക്കണമെന്നായിരുന്നു കണ്ടോ
നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റാ നേരമില്ല. നേരത്തെ രാത്രി നമ്മള് ഒരു ക്ഷീണത്തില് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് അതെ അതെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അന്നൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു വെക്കാം. ബിലാലെ അവിടെ പിടിച്ചു നിന്നോളം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബിലാലെ അവിടെ പിടിച്ചു നിന്നോ ബാക്കി ഞാൻ പിന്നെ കേട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളെന്ത് ചെയ്യാറിയോ ഇങ്ങനെ പിടിച്ചിട്ട് വഴിയ ദേഷ്യം പിടിച്ചിട്ട് നേരെല്ലാം നേരത്തെ അങ്ങനെയൊക്കെയാണോ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. രാത്രി ചില സ്ഥലങ്ങളില് ചില ഏരിയകളില് ഭയങ്കര ഡേഞ്ചറസ് ആയ ഏരിയകളില് വരെ ചില സിറ്റുവേഷനിൽ വരെ ഇവര് രാത്രി പാതിരൊക്കെ കിടന്നുറങ്ങണതിന് മുന്നേ ചെയ്യണ പരിപാടി ഒന്ന് കണ്ടുവെക്കി. ആ ഓരോ പ്രാവശ്യം അതിങ്ങനെ കുറച്ച് ക്ഷമ അല്ലെ നല്ല ക്ഷമമാണ് ക്ഷമില്ലാത്ത ഒരാളാണെങ്കിൽ ടെൻറ്റും കമ്പിയും ഒക്കെ എടുത്തിട്ട് ഇത് ചെയ്തു നോക്കുമ്പോഴാണ് മൂന്നൊരു ബന്ധമില്ലാത്ത സിനിമ അപ്പൊ എന്ത് ചെയ്യും പിന്നെ അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം പറ്റിയത്. നാലാളുണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ടാളെ കുത്തുന്ന കളിക്കുന്ന അവസ്ഥ അടിച്ചു നോക്കി നിങ്ങൾ പിടിക്കട്ടോ നാലാളുണ്ടായിട്ട് ഇത് മാങ്ങ ചെത്തിയിട്ട് അവര് ഒരു ഭാഗം പൊന്നിങ്ങാണ്ടു ഇത് ഇന്നത്തോടെ തീരുന്നില്ല ഇങ്ങനെ സിനിമ ആക്കണ്ടേ വീഡിയോ നോക്കി ഞാൻ അത് നിർത്തി പാണ്ടാ അത് മാത്രല്ല ടെന്റിന്റെ ഒരു അവസ്ഥ ഇത് ഇതാണ് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മള് സാധാരണ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മള് ടെക്കത്തിലോണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. നമ്മള് അവിടെ പോയി മംഗലാപുരത്ത് കൊറേ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ കോഴിക്കോട് പോയിട്ട് സെറ്റാക്കണം. സെറ്റായാ പിന്നെ ടെന്റ് ഫുള്ള് സെറ്റായി. ഇനി നമുക്ക് എന്താ പറയാ കൊളത്തി കൊണ്ടുപോയിട്ട് അത് നന്നാക്കിയാണ് തീരുമാനം. കാരണം ടെന്റും ഈ മഴ നനഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ബാഡ് സ്മെല് അടിക്കുന്നുണ്ടല്ലേ ഇല്ലേ ഒരു പൊതു അത് ചെയ്യാനുണ്ട്. എന്നാ പിന്നെ എന്തായാലും ഇത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇതിപ്പോ ചെയ്യാൻ നിന്നാലും സമയം കൂടുതലായിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയില് എന്താ പറയാ നമ്മള് ബേക്കൽ ഫോർട്ട് പോയി. ബേക്കൽ ഫോർട്ടിലെ അവസ്ഥ ഇങ്ങനെ കോവിഡിന്റെ അവസ്ഥ. അതുപോലെ തന്നെ ബീച്ചിൽ പോയി, ബീച്ചിൽ ആരും ഇല്ല. ആ ഒരു സമയത്ത് നമ്മൾ കോവിഡ് അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബീച്ചിലുള്ള ആള് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കും ഞാനും ബിലാലോ. ബിലാല ഇന്ന് 12 മണിക്ക് റെഡി ആവുന്ന പറഞ്ഞ ഡോക്ടർ എന്ത് പനി
ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മുത്തുമണിയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബേക്കൽ ബീച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബേക്കൽ ഫോർട്ടിന്റെ ഫ്രണ്ട് അത് മാത്രമേ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബേക്കൽ ഫോർട്ടിന്റെ ഉള്ളില് ഞാൻ എന്റെ എപ്പിസോഡ് 4-ാമത്തെ എപ്പിസോഡിൽ ബേക്കൽ ഫോർട്ടിന്റെ ഉള്ളിൽ പോയി ഞാൻ കാണിച്ചു തന്നെയാണ്. ഒരു ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ തോന്നുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഇൻട്രോ കണ്ടിട്ടൊന്നും ആരും പേടിക്കണ്ട, നമുക്ക് നുഴഞ്ഞു കയറായിരുന്നു. നുഴഞ്ഞു കയറാൻ വേണ്ടി പോലും പറ്റാത്ത അവസ്ഥ. മുതുകാടൻ മുതുകാടൻ അല്ലേ മുതുകാട് എന്ന് പറയുമ്പോ ഞാൻ സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ട പക്ഷേ ഞാൻ ആകെ അന്ധപ്പെട്ടുപോയി. കാരണം അത്രയ്ക്കും വലിയൊരു മെജീഷ്യൻ ഞാന് മുതുകാട് എന്ത് മുതുകാട് എന്ന് പറയുമ്പോ ഞാൻ അദ്ദേഹത്തെ കേൾക്കുന്ന ഒരു പേര് പോലെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യം സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബേക്കലിന് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അധികം ബോർ അടിപ്പിക്കുന്നില്ല, അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ റാഷിദിക്കൊക്കെ ഒരു ചാനൽ ഉണ്ട് കേട്ടോ, ചാനലിന്റെ പേര് പറയും, ചെറിയ ചാനലാണ്. പിന്നെ അതാ തോണ്ടെന്ന് പറയടാ, ചാനലിന്റെ പേര് പറ മുബാറക് മീഡിയ ഒഫീഷ്യൽ. മുബാറക് മീഡിയ ഒഫീഷ്യല് രണ്ട് പേരുടെ ചാനൽ. എന്റെ ചാനലിന്റെ പേര് ഡോക്ടർ റാഷിദ്. ചാനലിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ? ഞാൻ ചാനലിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ആയുർവേദത്തില് നമ്മൾക്ക് ഓരോ രോഗങ്ങളെ പറ്റി ആയുർവേദത്തില് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്. പിന്നെ ഇപ്പത്തെ സാഹചര്യങ്ങളിലുള്ള ഓരോരോ അസുഖങ്ങള് കാര്യങ്ങള് അപ്പൊ അതിനെ പറ്റിയുള്ള ചെറിയ ചെറിയ ഓരോ വീഡിയോസ് ആണ് അതിലുണ്ടാവാൻ. ചാനലിന്റെ പേര് ഡോക്ടർ റാഷിദ് ആയുർവേദ എന്നാണ് കേട്ടോ. അപ്പൊ എല്ലാരും ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, സപ്പോർട്ട് ചെയ്യണം നമ്മള് ചാനലിൽ നമുക്ക് വേണ്ടി വീഡിയോസ് ഒക്കെ ഇട്ട് നമുക്ക് വേണ്ടി ഉപകാരങ്ങൾ പറഞ്ഞു തരുവാന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മള് സപ്പോർട്ട് ചെയ്യാൻ കാണും. ഇതെന്താ സംഭവം പാട്ട് അല്ല, ഇനിയിപ്പൊ ചാനൽ അടിച്ചു കേറും മുത്തേ, അടിച്ചു കേറും, കണ്ടോ കണ്ടോ ഞാനാ പറയുന്നേ, അടിച്ചുപൊളിയാവട്ടെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടിപൊളി വീഡിയോസുമായി വരുന്നതായിരിക്കും. കാൽനട യാത്രയായിട്ട് അടിപൊളി കാൽനടയാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കാൻ പറയാം, നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ട് നമ്മളെ കൂടെ തന്നെ കൂടെ തന്നെ വാ വാ.